ഗ്രാഫിൻ രാജ്യത്തെ ആദ്യ ഗ്രാഫിൻ ഗവേഷണ കേന്ദ്രം കൊച്ചിയിൽ. PG മുതൽ പോസ്റ്റ് ഡോക് വരെയുള്ള പഠനാവസരങ്ങൾ. സ്റ്റീലിനേക്കാൾ 200 മടങ്ങ് കരുത്ത്. വണ്ടർ മെറ്റീരിയൽ എന്ന് വിളിപ്പേര്. ഇലക്ട്രോണിക്സ് വ്യവസായ രംഗത്തും മറ്റും ഭാവിയിൽ നിർണായക സ്ഥാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഗ്രാഫിൻ്റെ ഗവേഷണത്തിൽ ലോകത്തിനൊപ്പം അണിചേരുകയാണ് കേരളവും. തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമായുള്ള കേരള ഡിജിറ്റൽ സർവകലാശാലയും തൃശൂർ സിമെറ്റും സെൻറ്റർ ഫോർ മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജി ചേർന്ന് കൊച്ചിയിൽ രാജ്യത്തെ ആദ്യ ഗ്രാഫിൻ ഇന്നവേഷൻ സെൻറ്റർ സ്ഥാപിക്കുന്നു. പൂർണ്ണമായും ഗ്രാഫിൻ അധിഷ്ഠിത പ്രായോഗിക പഠനം ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനമാകും ഇത്. നൂതന സോഫ്റ്റ്വെയർ രംഗത്ത് ശ്രദ്ധേയ ഗവേഷണങ്ങൾ നടത്തുന്ന ഡിജിറ്റൽ സർവകലാശാല ഫണ്ടമെന്റൽ ഹാർഡ്വെയർ ഗവേഷണ രംഗത്തും ചുവടുവയ്ക്കുന്നു. 86.41 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീലിൻ്റെ വ്യാവസായിക പിന്തുണയും സെൻറ്ററിനുണ്ട്. ഡോക്ടർ എ.പി. ജെയിംസ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡോക്ടർ എ.സീമെറ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി. ബ്രിട്ടനിൽ മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ നാഷണൽ ഗ്രാഫിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും സംരംഭവുമായി സഹകരിക്കുന്നു. പ്രധാന പഠന പ്രോഗ്രാമുകൾ കൊച്ചിയിലാണെങ്കിലും ചിലത് തിരുവനന്തപുരത്തെ ഡിജിറ്റൽ സർവകലാശാല ക്യാമ്പസിൽ നടത്താനും സാധ്യതയുണ്ട്. ഭാവിയുടെ കാർബണിൻ്റെ രൂപങ്ങളിലൊന്നും സ്ഥിരം കാണപ്പെടുന്നതുമായ ഗ്രാഫൈറ്റ് ഒട്ടേറെ കാർബൺ പാളികൾ ചേർത്തടുക്കിയതുപോലുള്ള ഒരു ഘടനയാണ്. ഇതിൻ്റെ ഒറ്റ പാളിയാണ് സിംഗിൾ ലെയർഡ് ഗ്രാഫീൻ. 2 മുതൽ 10 വരെ പാളികൾ ചേർന്ന നിലയിലും ഗ്രാഫീൻ ഉണ്ട്. ഫ്യൂ ലെയർഡ് ഗ്രാഫീനുകൾ എന്നറിയപ്പെടുന്ന ഇവയ്ക്കും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ ഒട്ടേറെ സവിശേഷതകളുണ്ട്. വൈദ്യുതി, താപം എന്നിവയുടെ ഒന്നാം തരം ചാലകമായ ഗ്രാഫീന് ഇലക്ട്രോണിക്സ് മേഖലകളിൽ ഒട്ടേറെ സാധ്യതകളുണ്ട്. മറ്റ് മൂലകങ്ങളും വസ്തുക്കളുമായി സംയോജിപ്പിച്ച് വളരെ മികച്ച സവിശേഷതകളുള്ള പുതിയ വസ്തുക്കളെ ഗ്രാഫീൻ ഉപയോഗിച്ച് നിർമ്മിക്കാനും ആകും. ബാറ്ററി, കമ്പ്യൂട്ടർ ചിപ്പ്, സൂപ്പർ കപ്പാസിറ്റർ, വാട്ടർ ഫിൽറ്റർ, ആൻറ്റിന, സോളാർ സെൽ, ടച്ച് സ്ക്രീൻ തുടങ്ങിയ ഇക്കാലത്ത് ആവശ്യമായ വിഭിന്നമായ ഒട്ടേറെ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഗ്രാഫീൻ ഉപയോഗിക്കാം. ഏറ്റവും കരുത്തുറ്റ വസ്തുക്കളിൽ ഒന്നായതിനാൽ നിർമ്മാണ മേഖലയിലും സാധ്യതകളുണ്ട്. 2010 കെമിസ്ട്രിയിൽ നോബൽ പുരസ്കാരം ഗ്രാഫീൻ ആദ്യമായി വേർതിരിച്ചെടുത്ത ആന്ദ്രേ ഗെയിൻ കോൺസ്റ്റാറ്റിൻ നോവോ സെലോ എന്നിവർക്കാണ് ലഭിച്ചത്. വരും കാലത്തേറെ നിർണായകമാകുമെന്ന് കരുതപ്പെടുന്ന നാനോ ടെക്നോളജി സാങ്കേതിക വിദ്യയിലും ഗ്രാഫീൻ നിർണായക ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. താങ്ക് യു.